സംവിധായകൻ മഹേഷ് നാരായണന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സരചിത്രമായ അറിയിപ്പിന്റെ ആദ്യ പ്രദർശനത്തിനെത്തി നടൻ കുഞ്ചാക്കോബോബൻ. കുഞ്ചാക്കോബോബൻ, ദിവ്യപ്രഭ എന്നിവർ ഒന്നിക്കുന്ന ചിത്രം ലൊക്കാർണോ മേളയ്ക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തിയത്. മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ചാക്കോച്ചനും ദിവ്യപ്രഭയും സന്തോഷം മാധ്യമങ്ങളോട് പങ്കുവച്ചു. മലയാളികൾ പൊളിയാണ് എന്ന മാസ് ഡയലോഗുമായി ചാക്കോച്ചൻ സിനിമാസ്വാദകരുടെ മനം കവർന്നു. എനിക്ക് വന്ന് മറ്റുള്ള ഫിലിം ഫെസ്റ്റിവൽസിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ കൈയടികൾ സിനിമ നടക്കുന്നതിനിടയ്ക്ക് പോലും ഈ അറിയിപ്പിന് കിട്ടി എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടത് മലയാളികൾ പൊളിയാണ് എന്നുള്ളതാണ്. സന്തോഷം, അഭിമാനം, ആശ്വാസം. ചാക്കോച്ചനോട് അറിയിപ്പിന്റെ പ്രേക്ഷക പ്രതികരണത്തോട് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇങ്ങനെ: 25 വർഷം വേണ്ടി വന്നു ഒരു ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ. അറിയിപ്പിന് കിട്ടിയ കയ്യടി സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ സന്തോഷം നൽകി. മത്സര വിഭാഗത്തിലെ ആദ്യത്തെ മലയാള ചിത്രമെന്ന ഖ്യാതിയും അറിയിപ്പിന് കിട്ടിയതിൽ സന്തോഷമെന്നും കുഞ്ചാക്കോ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കുന്നത്. 25 വർഷം വേണ്ടി വന്നു ഇവിടെ ഒന്ന് തല കാണിക്കാനായിട്ട്. സിനിമയുടെ ഇടയ്ക്ക് തന്നെ ആൾക്കാരുടെ അടയ്ക്കുന്നുള്ള കയ്യടികളും സിനിമ അവസാനിച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു കയ്യടിയും എല്ലാം മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം, അഭിമാനം, ആശ്വാസം. മലയാളികൾ പൊളിയാണ്, ചലച്ചിത്രമേള അതിലും അടിപൊളി. മികച്ച ചിത്രങ്ങളുമായി മഹേഷ് നാരായണനൊപ്പം ഇനിയും വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും താരം. ഇനിയും ഇങ്ങനത്തെ പടങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതിലും നല്ല പടങ്ങളുമായിട്ട് മഹേഷിന്റെ കൂടെ വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെന്നാണ് എന്റെ പ്രാർത്ഥന. സ്വഭാവ നടിയായി തിളങ്ങിയപ്പോൾ കിട്ടിയ സ്വീകാര്യതയേക്കാൾ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നായികയായി അറിയിപ്പിലെത്തിയപ്പോൾ ലഭിച്ചത്. അറിയിപ്പിനെ ചലച്ചിത്ര പ്രേമികൾ ഏറ്റെടുത്തതിൽ സന്തോഷമെന്ന് നടി ദിവ്യപ്രഭ. ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല അറിയിപ്പ് ഒരുപാട് ഫെസ്റ്റിവലിൽ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള IFFK ആണ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നു. കാരണം കുറേ നാളുകളായിട്ട് ഞാൻ ഇവിടെ കനകക്കുന്നിലും മ്യൂസിയത്തിലും ഒക്കെ ഉണ്ടാവും, എൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം സ്വന്തം പടമായിട്ട് ഇവിടെ വന്നിട്ട് മൊത്തം ഹൗസ്ഫുള്ളായിട്ടിരുന്ന് ഭയങ്കര നല്ല ഇടയ്ക്ക് ക്ലാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ചലച്ചിത്രമേളയിൽ എല്ലാ കൊല്ലവും സിനിമകൾ കാണാനായി പങ്കെടുക്കാറുണ്ട്. കനകക്കുന്നിലും മ്യൂസിയത്തും ടാഗോറിലുമൊക്കെ സിനിമാ കഥകൾ പറഞ്ഞു നടക്കുന്ന പതിവുമുണ്ട്. വരും ദിവസങ്ങളിൽ IFFKയിൽ സജീവമാകുമെന്നും നടി. ദില്ലിയിലെ ഗ്ലൗസ് നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മലയാളി ദമ്പതികളുടെ കഥയാണ് അറിയിപ്പെന്ന ചിത്രത്തിന്റെ പ്രമേയം. മികച്ച ജീവിതം ലക്ഷ്യമിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇരുവരുടെയും സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഇതിനോടകം തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് അറിയിപ്പിനെ തേടിയെത്തുന്നത്. അഭിജിത് ജയൻ, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.